ഞാൻ ധാരാളമായി കണ്ട് എനിക്ക് വളരെയധികം മനഃപ്രയാസം തോന്നിയ ഒരു വിഷയമാണ്. സലാസത്തുൽ ലാ യുകല്ലിമുഹും അല്ലാഹു വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. മൂന്ന് കൂട്ടം ആളുകളുണ്ട്, അവരോട് അല്ലാഹു ഉരിയാടുകയില്ല ഖിയാമത്ത് നാളിൽ, അവരെ നന്നാക്കുകയില്ല, അവരെ നോക്കുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അങ്ങനെ മൂന്ന് കൂട്ടം വർഗ്ഗക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മുസ്ബിലു ഔ കമാ ഖാല റസൂലുള്ളാ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസിലെ ഒരു വിഷയമാണിത്. ഒരുപാട് ഹദീസുകളുണ്ട്, അതെല്ലാം കൂടി വന്ന ഒരു വിഷയമാണ്. ഞെരിയാണിയുടെ താഴെ തുണി അല്ലെങ്കിൽ പാന്റ് അല്ലെങ്കിൽ നീളക്കുപ്പായം പുരുഷന്മാർ താഴ്ത്തിയിടുക, ഇത് അള്ളാഹുവിന് വളരെ കഠിനമായ വെറുപ്പാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കും. പുരുഷന്മാര് ഞെരിയാണിയുടെ താഴെ പാന്റോ നീളക്കുപ്പായമോ തുണിയോ താഴ്ത്തിയിടൽ, പെണ്ണുങ്ങളോ അത് നേരെ മറിച്ചുവാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, ഇന്നല്ലാഹു ലാ യഖ്ബലു സ്വലാത്ത മുസ്ബിലി, ഞെരിയാണിയുടെ താഴെ വസ്ത്രം താഴ്ത്തിയിട്ടവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളുകൾക്ക് ഇതിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞെരിയാണിന്റെ അല്പം താഴെ പാന്റ് ഒന്ന് ഇറക്കിയിട്ടെങ്കിൽ അല്ലാതെ റാഹത്താകുന്നില്ല. നീളകുപ്പായും ഞെരിയാണിന്റെ താഴെ ആയെങ്കിലല്ലാതെ തൃപ്തിയാകുന്നില്ല. തുണി ഉടുക്കുന്നത് അങ്ങനെ തന്നെ. ഇതെന്താണ് ഇതിന്റെ രഹസ്യം? കാലിൽ വെള്ളപ്പാട്ടുണ്ടോ ആളുകൾ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴ്ത്തിയിടാൻ? അതൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ്? എന്താണെന്ന് എത്ര ആലോചിച്ചാലും ഒരൊറ്റ സംഗതിയെ കിട്ടുന്നുള്ളൂ. ഞാൻ അത്ര ഒരു മഹാപഴഞ്ചനാണെന്ന് ആരും വിചാരിക്കണ്ട, മതഭ്രാന്തനാണെന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ ഒരു പരിഷ്കരിച്ച ആളാകുന്നു. നോയിക്കോളിയും കൂട്ടരെ, ഇത് കണ്ടില്ലേ എന്റെ തുണി താഴ്ത്തിയിട്ടിരിക്കുന്നു. ഈ ഒരു ദുരഭിമാനമല്ലാതെ വേറെ എന്താ ഉള്ളത്? എന്തൊരു കഷ്ടമാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കി നിങ്ങൾ, ആളുകൾ അത്ര സർവത്ര ഒരു നിരാക്ഷേപം അത് പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ അനിഷ്ടം കാത്തുസൂക്ഷിക്കലല്ലേ തഖ്‌വ? അപ്പോൾ നേർക്കുനേരെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇത് സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. പാന്റിന് അളവ് കൊടുക്കുമ്പോൾ ടൈലറോട് പറയണം, എടോ എന്റെ പാന്റ് ഞെരിയാണിന്റെ മേലെ നിൽക്കണം കേട്ടോ. എന്ത് കാരണം? അള്ളാഹുവിന് അനിഷ്ടമാണ്. ഈ നിയ്യത്തവന്റെ കൽബിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ മനസ്സിന് തക്കവ ഉറച്ചു. അള്ളാഹുവിന് അത് വലിയ വെറുപ്പാണ്, അതുകൊണ്ട് അത് എനിക്ക് പറ്റൂല, എനിക്ക് താങ്ങാൻ കഴിയൂല അള്ളാഹുവിന്റെ വെറുപ്പ്. ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അവനോട് പറയും, ഞെരിയാണി എന്റെ മേലെ നിൽക്കണോ എന്റെ പാന്റ് നിൽക്കണം, നീളക്കുപ്പായത്തിന് ആള് കൊടുക്കുമ്പോഴും പറയും, തക്കവയാണ്. ഞാൻ ഉദാഹരണത്തിന് പറയാം. അങ്ങനെ നമ്മളിൽ വളരെ വിഷയങ്ങളുണ്ട്. നിസ്കരിക്കുന്നവർ കുറവ് നമ്മളുടെ ടീം. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അതതിന് വേണ്ടതുപോലെ ചെയ്യുന്നവർ വളരെ കുറവ്. ഇതിന്റെയൊക്കെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ ഇതിങ്ങനെയും കൂടി പറഞ്ഞിട്ട് ഞെരിയാണിയുടെ താഴെ വസ്ത്രം തുണിയോ പാന്റോ നീളക്കുപ്പായമോ താഴ്ത്തിയിട്ടവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് അത്രയും സൂക്ഷ്മക്കുറവ് നമ്മൾ എന്താണ് അത് ശീലിച്ചു പോയി ആളുകൾ. എനിക്ക് വളരെ വ്യസനമുണ്ട്. ഇന്നും ഞാൻ കണ്ടു മഗ്രിബ് നിസ്കരിച്ചപ്പോ, നമ്മൾ മലയാളികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും ആലിമീങ്ങൾ. എനിക്കൊരു നാട്ടിൽ നിന്ന് നാട്ടിന്റെ പേരും ആളെ പേരും ഒന്നും പറയില്ല ഒരു കത്ത് വന്നു. ഞങ്ങളുടെ ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഞെരിയാണിയുടെ താഴെ കാലിന്റെ പൊറാടിയിൽ തുണി താഴ്ന്നു കിടന്നിട്ട് ഇതൊരു നിർദ്ദോഷമായ കാര്യമാണെന്ന് ആളുകൾ ധരിക്കാനിടയായിരിക്കും, നിങ്ങൾ അയാളോടൊന്ന് ഉപദേശിക്കണോ എന്ന് കത്ത്. ഞാൻ ആ കത്ത് അയാൾക്കാണ്ടായിട്ടു. അല്ല തമാശ അല്ല, സംഗതി വളരെ എനിക്കും മുസീബത്താണ്. എന്ത് പറ്റിപ്പോയി ആളുകൾക്ക്?